പാർട്ടി സംവിധാനങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കണമെന്ന് കാണിച്ച് ഡോക്ടർ ശശി തരൂരിന് കത്ത് നൽകാൻ KPCC അച്ചടക്ക സമിതിയാണ് ശുപാർശ കൊടുത്തിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമിതി യോഗത്തിൻ്റെതാണ് ഈ തീരുമാനം. ശുപാർശ KPCC പ്രസിഡന്റിന് നൽകുമെന്ന് അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 24നോട് പറഞ്ഞു. അച്ചടക്ക സമിതിയുടെ നിഗമനങ്ങളുണ്ട്, അതിന്റെ തീരുമാനങ്ങൾ. ആ തീരുമാനം പാർട്ടിയുടെ വ്യവസ്ഥാപിതമായ ചട്ടക്കൂടുകൾക്ക് വിധേയമായിട്ട് ആശയപ്രകടനം നടത്താനുള്ള നടപടിയിലേക്ക് പോവുക. അതിന് പാർട്ടി നേതാക്കന്മാർക്ക് അതിനുള്ള അവകാശമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പോസിറ്റീവായി വിനിയോഗിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വിവരങ്ങളുമായി വി എ ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഗിരീഷ്, അച്ചടക്ക സമിതി ഇപ്പോൾ അടിയന്തരമായി ഒരു കത്ത് കൊടുക്കുന്നതിന്റെ പിന്നിൽ എന്താണ് ആഭ്യന്തര രാഷ്ട്രീയം? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ശശി തരൂരിൻ്റെ മലബാർ പര്യടനം, അതോടൊപ്പം തന്നെ ശശി തരൂർ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കെടുത്ത ചില പരിപാടികളെല്ലാം തന്നെ വലിയ വിവാദത്തിലായിരുന്നു. ഇത് പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണെന്നും സമാന്തര പ്രവർത്തനമാണെന്നും ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ അച്ചടക്ക സമിതി യോഗം ചേർന്നത്. ഈ അച്ചടക്ക സമിതി യോഗത്തിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടായ ഒരു തീരുമാനം, ശശി തരൂർ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. പാർട്ടി സംവിധാനങ്ങൾക്കും പാർട്ടി രീതിക്കും വിധേയനായിട്ട് വേണം പ്രവർത്തിക്കേണ്ടത്. ശശി തരൂരിനെ ഏത് പരിപാടിയിൽ അല്ലെങ്കിൽ മുതിർന്ന ഒരു നേതാവ് എന്നുള്ള രീതിയിൽ ഏത് പരിപാടിയിൽ വേണമെങ്കിലും പങ്കെടുക്കാം, ഏത് ക്ഷണം വേണമെങ്കിലും സ്വീകരിക്കുകയും ചെയ്യാം. പക്ഷേ ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതാത് DCC കൾ ഇത് അറിയണം. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പിന്തുടരുന്ന ഒരു രീതിയാണിത്. മാത്രമല്ല പാർട്ടിയുടെ വ്യവസ്ഥാപിതമായ രീതിയാണ്. ഇതിൽ മാറ്റം വരുത്താൻ അനുവദിക്കില്ല. ഇതിൽ മാറ്റം വന്നതുകൊണ്ടാണ് ഇത് സമാന്തര പ്രവർത്തനമാണെന്ന രീതിയിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുകയും വിവാദങ്ങൾ ഉണ്ടാകുകയും ചെയ്തത്. പാർട്ടിക്ക് മറ്റ് പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ശശി തരൂരിനെ വിലക്കിയിട്ടില്ല, അങ്ങനെ ഒരു വിലക്കുമില്ല. ഏത് പരിപാടിക്ക് വേണമെങ്കിലും ശശി തരൂരിനെ പങ്കെടുക്കാം. പക്ഷേ അതാത് ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റികൾ അറിഞ്ഞു വേണം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നുള്ളതാണ് ഇത്തരത്തിൽ അച്ചടക്ക സമിതി എടുത്തിരിക്കുന്ന തീരുമാനം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശശി തരൂരിന് കത്ത് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ കത്ത് ഔദ്യോഗികമായി നൽകേണ്ടത് KPCC പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ശുപാർശ KPCC പ്രസിഡന്റിന് നൽകാനാണ് ഇപ്പോൾ അച്ചടക്ക സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. വി എ ഗിരീഷ് ആണ് നമുക്കൊപ്പം ചേർന്നത്.